ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 1 week ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ 5th ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 8 മണിയൊക്കെ ആയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കണ്ണുവേദന തുടങ്ങിയപ്പോൾ ഇനി ഉറക്കമൊന്നും അങ്ങനെ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി കുറച്ച് താമസിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേക്കും. ഇപ്പോൾ നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്ത് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ കണ്ണിനൊക്കെ ഇഷ്യൂ വരുന്ന സമയത്ത്, നമ്മൾ ഒരുപാട് സമയത്ത് ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഉറക്കവും കിട്ടണം. കാരണം നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ചേട്ടായി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. ചേട്ടായി ഒരു രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. 7 മണിക്ക് പോകേണ്ട 7.5 പോകേണ്ട ദിവസമാണെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. 6 മണിക്ക് ആകുമ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഓരോ ദിവസം പോകുന്നത്. 8 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും എല്ലാ ദിവസം പോയിട്ടുണ്ടാവും. അപ്പോൾ ചേട്ടായി പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. ഞാൻ പോയിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിണ്ണ വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഇവിടെ തുടച്ചിട്ടാലേ വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പം ആഴ്ചയിലൊരു ദിവസമാണ് ഇതുപോലെ ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അന്നാണ് ഇതുപോലെ ചുക്രി അടിക്കും. എല്ലാ ദിവസവും നമുക്ക് എല്ലാം ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീക്ക്ലി വൺസ് ഇങ്ങനെ ജസ്റ്റ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയല്ലോ. ഇവിടെ എന്നും തന്നെ മഴയാണ് കേട്ടോ. മഴയായത് കാരണം തുടച്ചിട്ടാലും ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ വീക്ക്ലി വൺസ് മാത്രമേ തുടയ്ക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടും ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം തുടയ്ക്കേണ്ട ആവശ്യമോ അങ്ങനെ വലിയധികം വൃത്തികേടാവാറില്ല. പിന്നെ കിച്ചണാണ് കുറച്ച് വൃത്തികേടാവുന്നത്. ഈ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങൾക്ക് എന്തെങ്കിലും പാത്രത്തിൽ ഫുഡ് വെച്ച് കൊടുത്താലും അത് തട്ടിമറിച്ചൊക്കെ അവിടെ ഇടും. അതുകൊണ്ട് അടുക്കള വൃത്തിയാവാനാണ് നല്ല പാട്. ഹാളൊക്കെ എപ്പോഴും തന്നെ അങ്ങനെ നോർമലായിട്ട് കിടക്കത്തുള്ളൂ. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം പൂപ്പലാണ് കേട്ടോ. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒരു ചെറുതായിട്ട് പൂപ്പല പിടിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പൊടി തട്ടിയോ അല്ലെങ്കിൽ തുടച്ചോ വെക്കണം. അങ്ങനെ ബാക്കി വീട് വൃത്തിയാക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് സമയം കൂടുതൽ വേണ്ടി വരുന്നത് ആ ഒരു കാര്യത്തിനാണ്. കാരണം ഇവിടെ എപ്പോഴും മഴ ആയതുകൊണ്ടും ഇങ്ങനെ തണുപ്പ് ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ പൂപ്പല പിടിക്കും. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ് ആയിക്കോട്ടെ, നമ്മുടെ ബോട്ടിൽ ആർട്ട്, എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇടക്കിടയ്ക്ക് തുടച്ച് വെച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. അപ്പോൾ തിണ്ണ തുടച്ചിട്ടിട്ട് ഞാൻ പിന്നെ വന്നിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ അങ്ങ് തീരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ഫുള്ള് വീടും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ തന്നെ ഹോം തിയേറ്ററിൽ പാട്ട് വെക്കൂട്ടോ. ഇതിലങ്ങനെ എപ്പോഴൊന്നും വെക്കാറില്ല. ഞാനിങ്ങനെ വീട്ടിലെന്തെങ്കിലും ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് വന്ന് മാറ്റി കൊടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഹോം തിയേറ്ററിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാലും പാട്ട് കേൾക്കാമല്ലോ. പിന്നെ ഒരു കുപ്പി വെള്ളവും കൊണ്ട് മുറിയിൽ വെക്കും. കാരണം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ആണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു കേട്ടോ. കണ്ടിന്യൂസ്ലി അതിലിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം എപ്പോഴും എടുത്ത് ഈ ഒരു ടേബിളിൽ വെക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ മാത്രമേ നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഒരാഴ്ച കഷ്ടപ്പെടാണ്ടോ തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുത്തത്. ഇവിടെ തുണി ഉണങ്ങാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. 2 ബാസ്ക്കറ്റ് ഉണ്ട്. ഒന്നിൽ ഇന്നർവ്യൂസ് വെക്കും, ഒന്നിൽ ഇതുപോലെ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ ബാക്കി ഡ്രസ്സാണ് അലമാരയിൽ വെക്കുന്നത്. കാരണം വീട്ടിലിടുന്ന ഡ്രസ്സും കൂടി അലമാരയിൽ വെക്കാനുള്ള സ്ഥലമില്ല. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു ബോക്സിലിട്ട് വെക്കും. ഒരു സൈഡിൽ പാൻറ്റും ഒരു സൈഡിൽ ടോപ്പ്. ആ രീതിയിൽ വെക്കുകയാണെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ എളുപ്പമല്ലേ. പിന്നെ ഇതുപോലെ ടീഷർട്ട്, ജാക്കറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഈ ഒരു അലമാരയുടെ ഏറ്റവും മുകളിലത്തെ കള്ളിയിൽ ഇതുപോലെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുളിവും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ക്യാഷ്വൽ വെയേഴ്സൊക്കെ കൂടുതലായിട്ടും ഈ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു സെക്ഷൻ മാത്രമേ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. താഴത്തെ ചുരിദാർ സെക്ഷനൊക്കെ ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. സാരി ഏറ്റവും താഴെയാണ്. സാരി ഞാൻ ഉടുക്കാറേ ഇല്ല, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, എന്തെങ്കിലും ഒക്കേഷണലി കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്കങ്ങനെ ഡെയിലി ഉടുക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനോ ഒട്ടും തന്നെ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും എടുക്കാറുള്ളൂ. ഇനി എന്തെങ്കിലും വലിയ വലിയ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പം എന്തായാലും സാരി ഉടുക്കണം. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അലമാരയുടെ ഈ ഒരു കള്ളിയിലാണ് എൻ്റെ സ്കിൻ കെയർ, ഹെയർ കെയർ, മേക്കപ്പ്, അതുപോലെ പെർഫ്യൂമ്, പിന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഉള്ളതുകൊണ്ട് കുറച്ച് ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അടുക്കി വെക്കുന്നുണ്ട്. ഇതും എപ്പോഴും ഞാനിങ്ങനെ അടുക്കി വെക്കും, നിരത്തും, അടുക്കി വെക്കും, നിരത്തും. എങ്ങോട്ടെങ്കിലും പോകാൻ സമയത്ത് ഭയങ്കരമായിട്ട് ഇവിടെ തപ്പു കിട്ടും. മുഴുവൻ ഞാൻ തപ്പി കുഴച്ച് വാരിയിടും, പിന്നെയും ഞാൻ തന്നെ എല്ലാം വൃത്തിയാക്കും. അപ്പോൾ ആദ്യം കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ പുതിയ
പുതിയ സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി അങ്ങ് നിരന്ന് വാരി. അപ്പം ഇനി എല്ലാം കൂടി ഒന്ന് ഓർഗനൈസ് മൊത്തത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗുജറാത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കാരണം ഗുജറാത്തിൽ പോയപ്പോഴത്തേക്ക് എല്ലാം പിറക്കി വാരിക്കൊണ്ട് അങ്ങോട്ട് പോയി, തിരിച്ച് വന്നപ്പോഴത്തേക്ക് കുറേ സാധനം വാങ്ങുകയും ചെയ്തു, അവിടെ നിന്ന് കൊണ്ടുവന്നതും എല്ലാം കൂടി അങ്ങ് നിരന്നു. അപ്പം ഇതിൽ കുറേ കാലി പെട്ടികളുണ്ടിട്ടു, ഇത്രയും സാധനങ്ങൾ കട്ടിട്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണോ എന്ന് വിചാരിക്കണ്ട. എനിക്കിങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ ഒക്കെ വാങ്ങിയതിൻ്റെ പെട്ടിയൊക്കെ ഞാനിങ്ങനെ കളയാതെ എടുത്ത് വെക്കും. അങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ള് അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞാൻ ഏറ്റവും ബാക്കിൽ പൊക്കം ഉള്ളത്, ഏറ്റവും ഫ്രണ്ടിലായിട്ട് പൊക്കം കുറഞ്ഞത് ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് നിരത്തി വാരത്തില്ലല്ലോ. നേരത്തെ ആണെങ്കിൽ എല്ലാം ബോക്സിലാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പം ഉപയോഗിക്കാൻ നേരത്ത് ബോക്സിൽ നിന്ന് എടുത്തെടുത്ത് ഉപയോഗിക്കുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ആ ഒരു അലമാരയുടെ ആ ഒരു വലിപ്പിൽ ഇതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണ്ടാത്തതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പഴയ ഒരു ഫോട്ടോ കിടപ്പുണ്ടായിരുന്നു, കുറേ കാലം മുമ്പുള്ളതാണ് കേട്ടോ. ഞാൻ ഒരു 2 വർഷം മുമ്പുള്ളതാന്ന് തോന്നുന്നു. അപ്പം കല്യാണത്തിനൊക്കെ മുമ്പുള്ളതാണ്, കാരണം ആ ഒരു ടീഷർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മാത്രം എടുത്ത് ഞാൻ വെച്ചു. ബാക്കി കുറേ പെട്ടികളുണ്ടായിരുന്നു, ഈ ഒരു എന്തെങ്കിലും വരുന്ന പെട്ടികളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞു. പിന്നെ ഓർഗനൈസ് ചെയ്യാനുള്ളത് എൻ്റെ ഈ ഒരു കമ്മലുപെട്ടിയാണ് കേട്ടോ. കുറേ കമ്മൽ പുതിയത് വാങ്ങിയത് വെക്കാനായിട്ട് ഇപ്പോൾ സ്ഥലമില്ല. ഗുജറാത്തിൽ പോയപ്പോൾ ഞാനൊരു 3-4 കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കുഞ്ഞു കുഞ്ഞ് 10 രൂപയുടെ കമ്മലാണ് കേട്ടോ. നമ്മൾ ഈ എറണാകുളത്ത് നിന്നൊക്കെ ബ്രോഡ്വേയിൽ 10 രൂപ കമ്മൽ ഒരുപാട് വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് ഈ ഒരു 10 രൂപ കമ്മൽ വാങ്ങാണ് നല്ല ലാഭമാണ്. അപ്പോൾ അവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ക്രാഫ്റ്റ് റൂമിലേക്ക് കയറി കേട്ടോ. ഇവിടെ അധികം അങ്ങനെ വൃത്തിയാക്കാനില്ല, ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് കയറിയിട്ട്. ജർഷ ഇവിടെ വന്ന സമയത്ത് ഇവിടെ എനിക്ക് ഫുള്ള് ഈ ഒരു റൂമൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളെല്ലാം ഈ മേശം നിർത്തിയിട്ടേക്കുമായിരുന്നു. അവൾക്കും എൻ്റെ പോലെ ഇതുപോലെ ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അവൾ വന്ന സമയത്ത് ആ ഒരു പെയിൻറ്റും സാധനങ്ങളൊക്കെ അടുക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. ഗുജറാത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് പൂപ്പല് പിടിച്ചായിരുന്നു കേട്ടോ. ഒരു 10-12 ദിവസത്തോളം ഇവിടെ ഒന്നും ഉപയോഗമില്ലാതെ അനക്കമില്ലാതെ കിടക്കുമല്ലായിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും മുറി ഫുള്ള് പൂപ്പല്, ഈ ഒരു ക്രാഫ്റ്റ് സാധനത്തിൽ ക്യാൻവാസിൽ അങ്ങനെ പൂപ്പലായി. ഈ ഒരു റൂമിലേക്ക് അമ്മ അങ്ങനെ കയറാറുമില്ലല്ലോ, എൻ്റെ ക്രാഫ്റ്റ് റൂമല്ലേ. പിന്നെ ഞാൻ വന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് പൂപ്പലൊക്കെ തട്ടിയെടുത്തു. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുനിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. സബ്സ്ക്രൈബർ എന്നല്ല, അവിടെ ഫ്രണ്ട്, ഇവിടുത്തെ പൊൻകുന്നത്തെ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്. പേരെന്താ? രോഹിണി. രോഹിണി, രോഹിണി എന്നാണ് പേര്. പേരറിയാം, ഞാൻ ചുമ്മാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രോഹിണിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടി വന്നപ്പം ദേ ഈ ഒരു ബോട്ടിലൊക്കെ കൊണ്ടാണ് വന്നത്. അന്ന് ഞാൻ പനിച്ച് വിറച്ച് വയ്യാതിരുന്ന സമയത്താണ് ഒരാൾ കയറി വന്നത്. എനിക്കൊരു കുപ്പിയും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു കുപ്പിയും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇന്ന് എന്തൊക്കെയോ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ബൗൾ, പെൻ ഹോൾഡർ, ന്യൂസ് പേപ്പർ ഹാൻഡ്മെയ്ഡ് ആണ്. ആൾ ഭയങ്കര കലാകാരിയൊക്കെ ആണ്. ഇപ്പം ബാംഗ്ലൂര് ഫാഷൻ ഡിസൈനിങ് അല്ല, ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം നല്ല കലാവിരുദ്ധമുള്ള കുട്ടിയാണ് ഇത് കണ്ടില്ലേ. ഇതെല്ലാം ആളുടെ കലാവിരുദ്ധമാണ്. ഇത് നല്ല രസമുണ്ട്. ഇത് ഷിമ്മിക്കവറാണ് കേട്ടോ. ഷിമ്മിക്കവർ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവറാണ്. എനിക്ക് കണ്ടപ്പോൾ ഷിമ്മിക്കവറാന്ന് പോലും മനസ്സിലായില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും കേട്ടോ. രോഹിണി വന്നു കഴിഞ്ഞാൽ സ്ഥിരം പരിപാടി ഇവരെ കളിപ്പിക്കലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പൂച്ചയാണെങ്കിൽ ഇവിടെ തപ്പി നടക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മടിക്ക് എത്തി വെച്ച് പൂച്ചനെ കൊഞ്ചുകൊണ്ടേയിരിക്കും. വീട്ടിൽ 3-4 പൂച്ചയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇവളാണ് കേട്ടോ മെയിൻ ആള്. അവൻ ഇതുവരെ ഇവളുടെ അടുത്ത് അത്ര അടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഇവളുടെ മടി കയറി ആ ഒരു ഷോളിനകത്ത് കയറിയിരിക്കും, അല്ലെങ്കിൽ തന്നെ എൻ്റെ മടി കയറ്റി ഇരിപ്പാണ്. പക്ഷേ അവൾ വന്നു കഴിയുമ്പോൾ അവളെവിടെ നിങ്ങളൊക്കെ പിടിച്ചോട്ട്, ഈ പൂച്ച അത്രയും മടിയിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. ഇവളൊരു ദിവസം എടുത്ത് മടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് നല്ല ചൂട് പിടിച്ച്. അങ്ങനെ ആ പൂച്ചക്കൂട്ടം പിന്നെ സ്ഥിരം എൻ്റെ മടിയിൽ ഇരിപ്പാണ്ടോ പണി. ആദ്യം വന്നപ്പോൾ അവൾ മനസ്സിലായില്ലേ. കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ ചൂടങ്ങ് പിടിച്ച് കഴിഞ്ഞ് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാതെ തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ നിന്ന് പോരുന്നില്ല കേട്ടോ. നിലത്തിറക്കി വിട്ടാൽ ഇങ്ങനെ കാലയിൽ ഉരുമ്പി നടക്കുമായിരുന്നു. പരിചയമില്ലാത്തവരുടെ കൂടെ അവരത്ര ഇങ്ങനെ ദേഹത്തൊന്നും കയറാറൊന്നുമില്ല. എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളൂ, ചേട്ടൻ്റെ അടുത്ത് പോലും അധികം ഇങ്ങനെ കയറത്തില്ല. ചില സമയം കയറും, അല്ലെങ്കിൽ കൂടുതലായിട്ട് എൻ്റെ കൂടെ തന്നെ
കമ്പനിയാണ് ഇരിക്കുന്നത്. പക്ഷേ അവളുടെ അടുത്ത് പെട്ടെന്ന് കമ്പനിയായി കേട്ടോ. ഫുൾ ടൈം അവളുടെ ഇങ്ങനെ കാലും ചോട്ട് തന്നെ നിപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം മഴയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് താഴെ പാൽ വാങ്ങാൻ പോണായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് പാൽ വാങ്ങണം. പിന്നെ ഉച്ചയ്ക്ക് ബ്രൂണോയ്ക്ക് ചോറിൽ പാൽ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പാൽ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പിന്നെ താഴോട്ട് പോയി. കടയിൽ പോയി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. മഴ കാരണം വഴിയൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ ബ്രൂണോയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഇറച്ചി മീൻ അല്ലെങ്കിൽ പാൽ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. പാൽ കൊടുത്താലും ചോറുണ്ടാനൊക്കെ ഭയങ്കര മടിയാണ്. പൂച്ചയാണെങ്കിൽ പാൽ കൂട്ടി കൊടുത്താൽ തിന്നത്തേ ഇല്ല. രണ്ടാൾക്കും ഇറച്ചിയോ മീനോ വേണം. ഞങ്ങളങ്ങനെ ആഴ്ചയിൽ ഒന്നൊക്കെ മാത്രമേ ഇറച്ചിയോ മീനോ വാങ്ങാറുള്ളൂ. അങ്ങനെ ഡെയിലി വാങ്ങാറുമില്ല. അപ്പം ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ രോഹിണി വന്നത്. പിന്നെ ഞാൻ എല്ലാം അടിച്ചു വാരി. ഈ ഒരു റൂം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. റൂം ഞാൻ എല്ലാ സാധനവും എടുത്തിങ്ങനെ താഴെയിട്ടിട്ട് ആ ഒരു ഷെൽഫൊക്കെ വൃത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എല്ലാം അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു തറയായതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് ഉണങ്ങും. ടൈൽസ് തറയാണ് കുറച്ചുകൂടി ഉണങ്ങാനായിട്ട് പാട് വരുന്നത്. ഇതിനകത്താകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിയല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഹാളും കൂടി ഫുൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ഭാഗത്തേക്കായിട്ട് അധികം അങ്ങനെ ചുക്രി ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. അപ്പം ഇടയ്ക്ക് ചിലപ്പോൾ അടിച്ച് വാരുന്ന സമയത്ത് ഞാൻ താഴെ ഭാഗമൊക്കെ ചൂലി വെച്ചിട്ട് വൃത്തിയാക്കും കേട്ടോ. നല്ല പൊക്കം ഉള്ളതുകൊണ്ട് അങ്ങ് മേൽഭാഗമൊക്കെ ഇതുപോലെ ആഴ്ചയിലൊന്ന് അതുപോലെയൊക്കെ വൃത്തിയാക്കാറുള്ളൂ. അപ്പം ഞാൻ ആദ്യമേ തന്നെ ആ ഒരു ക്രാഫ്റ്റ് റൂം അങ്ങ് തുടച്ചെടുത്തു. ക്രാഫ്റ്റ് റൂമിൽ നിന്ന് പിന്നെ ബെഡ്റൂം പിന്നെ ഹാള് അങ്ങനെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു രണ്ട് ട്രിപ്പൊക്കെ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അധികം അങ്ങനെ ചെളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇങ്ങനത്തെ റെഡ് ഓക്സൈഡ് തറയായതുകൊണ്ട് അതിൻ്റെ കളറ് കുറച്ച് ചേഞ്ച് ആവും കേട്ടോ. ഒരിത്തിരി പൂപ്പല് പോലെ ഇടയ്ക്ക് ഇങ്ങനെ കയറും. പിന്നെ ഇതും ഇങ്ങനെ ഡെയിലി തുടച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം പകൽ സമയമൊക്കെ നല്ല മഴയായിരിക്കുമല്ലോ. വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര പാടാണ്. ഞാൻ പിന്നെ ഫാനൊക്കെ ഓണാക്കിയിടും. ഫാനൊക്കെ ഓണാക്കിയിടുമ്പോൾ പിന്നെ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണങ്ങി കിട്ടിക്കോളും. അപ്പം ഞാൻ വൈകുന്നേരം ബ്രൂണോയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാവുമാർ എൻ്റെ പുറകെ ചാടി ഇറങ്ങി. അറിയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മരത്തിൽ കിടന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയാലേ രണ്ടുപേരും പുറത്തിറങ്ങുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം പെരക്കാത്താണ്. പുറത്തേക്ക് ഇറങ്ങി നടക്കുകയോ കളിക്കോ ഒന്നും ചെയ്തില്ല. ഇടയ്ക്ക് ആ ഒരു സൈഡിൽ പച്ചക്കറിയുടെ അവിടെയൊക്കെ പോയിരിക്കുന്നതാണ്. അത് വല്ലപ്പോഴും ഞാൻ എഴുന്നേക്കാതെയൊക്കെ അവിടെ മുറിയിൽ കയറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അവിടെ പോയി നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ തൊട്ട് എൻ്റെ പുറകെ തന്നെ നടപ്പാണ് കേട്ടോ. പ്രണോയ്ക്ക് ചോറൊക്കെ കൊടുത്ത് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും പിന്നെ ചേട്ടായി വന്നു. ചേട്ടായി ഇന്ന് ഇത്ര നേരത്തെയാണ് വന്നിരിക്കുന്നത്. ചില ദിവസമൊക്കെ ഒരു 8 മണി ആവാറുണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി കിടക്കുന്നതാണ്. നേരത്തെയൊക്കെ കുറച്ച് ഒരു 7 മണി ആകുമ്പോഴത്തേനും തന്നെ അത്യാവശ്യം ഇരുട്ടത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ട് കയറി രാത്രി പോലെ ആവും. എനിക്കവിടെ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ നല്ലപോലെ ഒരു കണ്ണിൻ്റെ ഇഷ്യൂ ഉള്ള ടൈം ആയിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ പിന്നെ കുറച്ച് നേരം തല ഇങ്ങനെ മസാജ് ചെയ്തു കേട്ടോ. കുറേ നേരം ഇങ്ങനെ മസാജൊക്കെ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ രണ്ട് തുള്ളിമരുന്ന് കണ്ണിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് രണ്ടും ഒരെണ്ണം 4 നേരം ഒഴിക്കണം, ഒരെണ്ണം 3 നേരം ഒഴിക്കണം. അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണിന് ആ ഒരു പുകച്ചിലൊക്കെ നല്ല പോലെ കുറവുണ്ട്. ഇപ്പോൾ കണ്ണിലൊക്കെ മരുന്ന് ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ വേഗം പോയി കുളിച്ചു. അവൻ ഇന്ന് ചോറിന് അധികം കറിയൊന്നും ഇല്ല കേട്ടോ. അച്ചാറും അതുപോലെ തന്നെ കുറച്ച് തക്കാളി കറിയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അച്ചാറ് നമ്മുടെ ടുട്ടൂസ് ഡയറിയിലെ ടുട്ടിച്ചേരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കിടു അച്ചാറാണ്. ഞാൻ ഇത്തിരി കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു അച്ചാറ് ഒരു സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം ചോറ് സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ധൈര്യമായിട്ട് ഈ ഒരു മീനച്ചാറ് വാങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നാരങ്ങ ഈ ഒരു വെള്ള കളറിൽ അച്ചാറിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ അച്ചാറിടുന്ന പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. കാരണം എനിക്ക് ഈ ഒരു മുളക് പൊടി ഇട്ട് വെക്കണം അതിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വെളുത്തിരിക്കുന്ന അച്ചാറ് ഇത്ര ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നത്. അതിനകത്ത് എരിവൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പം ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വേറെ വാങ്ങിയിരിക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കാലിൽ ഇത്ര ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി കൂട്ടി തേക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാലിൽ നല്ലപോലെ ഈ ഒരു മുരിഞ്ചുണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാവും കേട്ടോ. ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ജർഷയ്ക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതുപോലെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി കൂട്ടി മിക്സ് ചെയ്ത് തേച്ചിട്ട് നല്ലപോലെ അവിടെ കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ 2 ഉരുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെയോ വാങ്ങിയതാണ്. ഒരു 3-4 മാസമൊക്കെ ആയി. ഞാൻ അന്ന് എന്തോ ആവശ്യത്തിന് വാങ്ങിയതായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത്
ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തേക്ക് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അത് തേക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എന്താ പറയുക ഡ്രൈനെസ് ഒക്കെ നല്ലപോലെ മാറുന്നുണ്ട്. ഇനി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ രോഹിണി വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ കൊണ്ടുവന്ന ഒരു ബാസ്ക്കറ്റിൽ ഞാൻ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലു പോയപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് കാണാത്തൊരു ഉറപ്പായിട്ടും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കിത് ഈ ഒരു സ്റ്റഡി ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്ലാന്റിനടിയിൽ ജസ്റ്റ് അടപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു എന്താ പറയുക പേപ്പറിലേക്ക് വെള്ളവും പറ്റത്തില്ല, ആ ഒരു അടപ്പിൽ പോയിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം അവിടെ നിന്നുള്ളൂല്ലോ. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്കതിലങ്ങനെ പെയിൻറ് അടിക്കണം എന്ന് തോന്നിയില്ല, പക്ഷെ വാർണിഷ് അടിച്ച് വെച്ചാൽ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഒരു പ്രശ്നം. പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ, അത് പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ പേപ്പർ ന്യൂസ് പേപ്പർ എന്ത് വെച്ച് ചെയ്യുന്നതാണെങ്കിലും ഒരു കോട്ട് വാർണിഷ് അടിച്ച് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.